മുസ്ലിം മത സംഘടനകൾ കടക്ക് പുറത്തുനിന്ന് പറഞ്ഞതിന് പിന്നാലെ ഹൈന്ദവ സംഘടനകൾ കൂടി ഏതു നിമിഷവും അങ്ങനെ പറയുമെന്ന ഭീതിയിലാണിപ്പോൾ സി പി എം. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ സി പി എം ഓൺലൈൻ ബുക്കിംഗ് കൊണ്ടുവന്ന് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആ തീരുമാനത്തിൽ പുനഃപരിശോധനയ്ക്കൊരുങ്ങുകയാണ് സർക്കാർ. സി പി എമ്മിൻ്റെ പ്രവർത്തകർക്ക് വിശ്വാസം കൂടിയതുകൊണ്ടാണോ അതോ ഹൈന്ദവ സംഘടനകളിൽ തൽക്കാലം പിണക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും നിർത്തിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഇപ്പോഴിതാ സി പി എമ്മിനുള്ളിൽ ആവശ്യമുയർന്നിരിക്കുന്നു. ഇത് കാലത്തിൻ്റെ ആവശ്യമെന്നാണ് സി പി എമ്മിനുള്ളിൽ ഇതിനെ ന്യായീകരിച്ച് പറയുന്നത്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. വെർച്വൽ ക്യൂ മാത്രമെന്ന തീരുമാനം ശരിയായി നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ആ തീരുമാനത്തിനെതിരെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. വ്രതമെടുത്ത് ശബരിമലയിലെത്തുന്നവർ ദർശനം സാധിക്കാതെ മടങ്ങിപ്പോകേണ്ട സാഹചര്യം സി പി എമ്മിന് രാഷ്ട്രീയമായി ഏറെ ദോഷം ചെയ്യുമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ മുന്നറിയിപ്പ്. ഇക്കാര്യങ്ങൾ ജില്ലാ കമ്മിറ്റിയെ സംസ്ഥാന ഘടകത്തെ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുത്തത് ഇത്തവണ ശബരിമലയിൽ പൂർണ്ണമായും ഓൺലൈൻ ബുക്കിംഗ് നടപ്പാക്കാൻ. മുഖ്യമന്ത്രിയുടെ ആ തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബി ജെ പി ഈ വിഷയം രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുമെന്നാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം. അങ്ങനെ വന്നാൽ പിടിച്ചു നിൽക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രക്ഷോഭങ്ങളും തിരിച്ചലിലും പരിഗണിച്ച് തീരുമാനമെടുക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം. സ്പോട്ട് ബുക്കിംഗ് അവസാനിപ്പിച്ചത് അംഗീകരിക്കില്ലെന്നും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തില്ല എന്ന കാരണത്താൽ ദർശനം ലഭിക്കാത്ത ഭക്തർക്കായി ഏതറ്റം വരെ ഇടപെടുമെന്നുമാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകിയത്. ഇതിന് പിന്നാലെയാണ് അപകടം മണത്ത് സി പി എമ്മിനുള്ളിൽ ഈ ആവശ്യം ഉയർന്നിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ സി പി എമ്മിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. അതിപ്പോഴും സി പി എമ്മിനെ വിടാതെ പിന്തുടരുകയും ചെയ്യുന്നു. കാലങ്ങളായി സി പി എം ലഭിച്ചിരുന്ന ഹൈന്ദവ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ആ വിഷയത്തിന് കാരണമായി. സമാനമായ രീതിയിൽ മറ്റൊരു തീർത്ഥാടന കാലം കൂടി പ്രക്ഷോഭത്തിൽ ആകുമോ എന്നാണ് സി പി എമ്മിൻ്റെ ഭീതി. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പുനഃപരിശോധന നടത്തണമെന്ന് പാർട്ടിക്കുള്ളിലും ആവശ്യമുയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗമാണ് സ്പോട്ട് ബുക്കിംഗ് നിർത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്നും വലിയ വീഴ്ചയുണ്ടായി. പലരും ദർശനം ലഭിക്കാതെ മടങ്ങി. ഇക്കൊല്ലം ആ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന പ്രഖ്യാപനത്തോടെയാണ് സർക്കാർ പുതിയ പരിഷ്കാരം കൊണ്ടുവന്നത്. നേരത്തെ തീരുമാനിച്ച പ്രകാരം പ്രതിദിനം 80,000 പേർക്ക് മാത്രമാകും വെർച്വൽ ക്യൂ വഴി ദർശനം അനുവദിക്കുക. കഴിഞ്ഞ വർഷം 90,000 പേർക്ക് ഓൺലൈനായും 15,000 പേർക്ക് സ്പോട്ട് ബുക്കിങ്ങിലും ദർശനം അനുവദിച്ചിരുന്നു. ഭക്തരുടെ എണ്ണം കുറച്ച് ശബരിമലയിൽ തിരക്ക് കുറയ്ക്കുകയായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. പക്ഷേ വെളുക്കണം തേച്ചത് ഇപ്പോൾ പാണ്ഡായി മാറുമെന്ന ഭീതിയാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളിൽ. അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്പോട്ട് ബുക്കിംഗ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന്.